വിശദമായി നോക്കാം. സംസ്ഥാന നേതൃത്വം ഇടപെട്ടിട്ടും പോരടങ്ങാതെ ആലപ്പുഴയിലെ CPM. ജന്മനാട്ടിലെ സ്കൂളിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ജി സുധാകരനെ ഒഴിവാക്കി. ഉദ്ഘാടന നോട്ടീസിൽ സ്കൂൾ കെട്ടിടത്തിന്റെ ചിത്രത്തിൽ നിന്ന് ജി സുധാകരന്റെ പേരും ഫോട്ടോഷോപ്പിലൂടെ നീക്കം ചെയ്തു. പുന്നപ്ര JB സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിലാണ് പേരുവെട്ടൽ. ജി സുധാകരൻ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുമ്പോൾ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് കെട്ടിടം. BJP കോൺഗ്രസ് പ്രതിനിധികൾക്കും ക്ഷണമുള്ള ചടങ്ങിലാണ് സുധാകരനെ ഒഴിവാക്കിയത്. അതിഥികളെ തീരുമാനിച്ചത് MLA ഓഫീസാണെന്ന് സ്കൂൾ അധികൃതർ ന്യൂസ് 18നോട് പറഞ്ഞു. അദ്ദേഹം മന്ത്രിയായിരുന്നു, അദ്ദേഹം അമ്പലപ്പുഴ MLA മന്ത്രിയായിട്ടിരുന്ന ഘട്ടത്തിലാണ് 1 കോടി രൂപ സ്കൂളിൻ്റെ ഈ കുട്ടികൾക്ക് ക്ലാസ് റൂമിൻ്റെ കുറവുണ്ട് എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ അദ്ദേഹം അനുവദിച്ച പൈസയാണ്. അത് വെച്ചാണ് ഇപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തെ നമ്മളല്ല, അത് MLA ഓഫീസാണ് അതിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ആ ഇല്ല, ഇതിലില്ല, അദ്ദേഹം പേരില്ല. ആ MLA അവിടെ നിന്ന് ആണല്ലോ, MLA ഓഫീസാണല്ലോ, അതാ ഗവൺമെന്റ് പ്രോഗ്രാം അല്ലേ, അപ്പോൾ ആരെയൊക്കെയാണ് പങ്കെടുപ്പിക്കേണ്ടത് അവരല്ലേ തീരുമാനിക്കുന്നത്. MLA ഓഫീസിൽ നിന്നാണ്. അതെ, അതിൻ്റെ മറുപടി പറയേണ്ടത് ഞാനല്ല, കാര്യം ഞാൻ സ്കൂളിലെ പ്രഥമാധ്യാപകനാണ്. ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാമാണ്, ഗവൺമെൻറ് അനുവദിച്ച ഫണ്ടാണ്, MLA അനുവദിച്ച ഫണ്ടാണ്. അത് തുടർന്ന് വരുന്ന MLA ആണത്, അല്ലെങ്കിൽ അവരുടെ അവർ പറയുന്ന പോലെയാണ് അവരാണ് ചെയ്യുന്നത്. നമുക്കതിനെ കുറിച്ച് അറിയില്ല. സ്കൂളല്ല ഇതൊന്നും ചെയ്യുന്നത്, സ്കൂളിന് അതുമായിട്ട് ബന്ധമില്ല. അത് കോൺട്രാക്ടിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് റൂൾ അനുസരിച്ച് അവിടെ പേരെഴുതണം, അത് അവർ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു പ്രോഗ്രാമിന് ആരെ ക്ഷണിക്കണമെന്നുള്ളത് സ്കൂളല്ലോ ഡിസൈഡ് ചെയ്യുന്നത്. ജി സുധാകരന്റെ പേരൊഴിവാക്കിയതിനെ കുറിച്ച് തനിക്കറിയില്ല എന്നാണ് HSLM MLA പ്രതികരണം. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ശരണ്യാണ് ചേരുന്നത്. ശരണ്യ, സ്കൂളിൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെ ചുമരിൽ ജി സുധാകരൻ MLA ഫണ്ട് ഉപയോഗിച്ചു എന്ന് കൃത്യമായി എഴുതിയിട്ടുണ്ട്, പക്ഷേ ചടങ്ങിൽ അദ്ദേഹം ഇല്ല. എങ്ങനെയാണ് അതിനെ കാണേണ്ടത്? ഗോപി, ഈ ചടങ്ങിൽ ജി സുധാകരൻ ഒഴിവാക്കപ്പെട്ടു എന്നതിനപ്പുറത്തേക്ക് ഗുരുതരമായൊരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടുണ്ട്. അതായത്, എൻ്റെ കയ്യിലുള്ളത് ഈ പ്രോഗ്രാമിന് വേണ്ടി അച്ചടിച്ച നോട്ടീസാണ്. പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിൻ്റെ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി ഉദ്ഘാടനം ചെയ്യുന്ന 12 നവംബർ ഉദ്ഘാടനം ചെയ്യുന്ന സ്കൂളിൻ്റെ നോട്ടീസാണ്. അതായത് HSLM MLA ഓഫീസ് അച്ചടിച്ച നോട്ടീസ് എന്നാണ് ഇപ്പോൾ നമ്മളോട് സ്കൂൾ അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനകത്തെ ചിത്രങ്ങളാണ് ഏറ്റവും പ്രസക്തമായത്. അതായത് ഈ സ്കൂളിൻ്റെ ചിത്രം കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒന്നാമത്തെ നിലയിൽ എഴുതിയിരുന്ന ജി സുധാകരന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടം എന്നെഴുതിയ ഭാഗം ഇവിടെ ബ്ലാങ്ക് ആണ്. അതായത് ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് അത് മറച്ചതിന് ശേഷമാണ് ഈ സ്കൂളിന്റെ ചിത്രം പോലും ഈ നോട്ടീസിൽ പതിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഗുരുതരമായ പ്രതിസന്ധി നിലനിൽക്കുന്നത്. അതായത് അത്തരം ഈ കെട്ടിടത്തിൽ എഴുതിയിരുന്ന ജി സുധാകരന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചത് എന്നതടക്കമുള്ളവ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് മറച്ചിട്ടാണ് ഈ പരിപാടിയിലെ ക്ഷണക്കത്ത് തയ്യാറാക്കിയിരിക്കുന്നത് MLA ഓഫീസ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളിത് അവിടെ ചെന്ന് ഈ നോട്ടീസുകൾ ഷൂട്ട് ചെയ്തിരുന്നു, സ്കൂളിൽ വിതരണം ചെയ്ത നോട്ടീസാണ്. HMO പറഞ്ഞത് 3 ദിവസം മുമ്പ് അവർ നൽകിയ ചിത്രത്തിൽ ഈ പേരുണ്ടായിരുന്നു. അതായത് ജി സുധാകരന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചതെന്ന് ഈ കെട്ടിട ഭാഗത്തിന്റെ ഈ ഭാഗത്തുള്ള ഫോട്ടോയാണ് നൽകിയത്. പക്ഷേ അച്ചടിച്ചു വന്ന നോട്ടീസ് ഇതാണ്. തങ്ങൾക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല, തങ്ങൾ ഒരു സ്കൂൾ അധികൃതർ മാത്രമാണ്, MLA ഓഫീസാണ്, സർക്കാരിന്റെ പരിപാടികളുടെ നോട്ടീസ് തയ്യാറാക്കുന്നത്. മാത്രമല്ല, ഇതിനകത്ത് ക്ഷണിച്ചിട്ടുള്ള അതിഥികൾ, അതായത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റിനെയും ഈ BJP നിയോജക മണ്ഡല പ്രസിഡന്റിനെ അടക്കം ഈ നോട്ടീസിൽ പേര് വെച്ചടിച്ച് ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ മുൻ മന്ത്രിയും സ്ഥലം MLAയുമായിരുന്ന അമ്പലപ്പുഴ MLAയുമായിരുന്ന ജി സുധാകരന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടം, 1 കോടി രൂപയുടെ കെട്ടിടവും ഒപ്പം തന്നെ ഒരു വാഹനവുമാണ് അദ്ദേഹം അന്ന് MLA ആയിരുന്ന സമയത്ത് കൊടുത്തിരുന്നത്. ആ കെട്ടിടം നിർമ്മിച്ച അദ്ദേഹത്തെ തന്റെ വീടിന്റെ തൊട്ട് പരിസരത്ത് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങായിട്ട് പോലും ക്ഷണിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. മാത്രമല്ല, ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് ഈ ചിത്രത്തിൽ നിന്ന് പോലും ജി സുധാകരന്റെ പേര് അമ്പലപ്പുഴയിൽ MLA ഓഫീസ്, HSLAMന്റെ MLA ഓഫീസ് ഇടപെട്ട MLA ഓഫീസ് അച്ചടിച്ച നോട്ടീസിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇന്നലെ അവിടെ ആ സ്കൂളിൽ ചെന്നിത് ഷൂട്ട് ചെയ്തതിന് ശേഷം മുഴുവൻ നോട്ടീസുകളും 3 മണിയോടുകൂടി തന്നെ MLA ഓഫീസിലേക്ക് എത്തിക്കാനായി സ്കൂൾ അധികൃതരോട് അറിയിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ സ്കൂളിന്റെ HM ആ നോട്ടീസ് കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ട്, തിരിച്ചു നൽകുകയും ചെയ്തിട്ടുണ്ട്. ഗോപി, ആലപ്പുഴയിൽ CPM സംസ്ഥാന നേതൃത്വം ഇടപെട്ട് ശരണ്യ, ഇത് ജി സുധാകരന് നേരെ പരസ്യ ശാസന അടക്കമുള്ള നടപടി വന്നതിന് ശേഷമാണല്ലേ ഈ നോട്ടീസ് അടക്കം അടിച്ചത്? അത് ഇങ്ങനെയൊരു പരിപാടി നടക്കുന്നത് അദ്ദേഹത്തെ അറിയിച്ചിട്ട് പോലുമില്ല എന്നാണോ ലഭിക്കുന്ന വിവരം?
ദിവ്യ മിനിഞ്ഞാന്ന് മിനിഞ്ഞാന്ന് ഉച്ചയോടുകൂടിയാണ് ഈ നോട്ടീസ് അച്ചടിച്ച് സ്കൂളിൽ എത്തിച്ചത്. മാത്രമല്ല മറ്റ് സർക്കാർ ഓഫീസുകളിലും എല്ലായിടത്തും ഇത് വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളുടെ ശ്രദ്ധയിൽ ഇത് പെട്ടതിന് ശേഷം ഇത് സ്കൂളിൽ ചെന്ന് അന്വേഷിക്കുകയും ഇതെങ്ങനെയാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ പേരില്ലാതെ ഒരു ഫോട്ടോ അതിനകത്ത് അച്ചടിക്കാൻ കഴിയുന്നതെന്ന് സ്കൂൾ അധികൃതരോട് വിശദീകരിക്കുകയും ചെയ്തു. അവരോട് വിശദീകരണം ചോദിക്കുകയും ചെയ്തു. അവരെ പറഞ്ഞത് ഞങ്ങൾ നൽകിയ ഫോട്ടോയിൽ ഇദ്ദേഹം പൂർണ്ണമായ ചിത്രമാണ് നമ്മൾ കൊടുത്തിരുന്നത്. അതിനകത്ത് തന്നെ ഈ പറഞ്ഞ രീതിയിലൊരു ചിത്രം എങ്ങനെ വന്നു എന്നുള്ളത് തങ്ങൾക്ക് അറിയില്ല എന്നുള്ളതാണ് ഹെഡ് മാസ്റ്റർ നമ്മളോട് വിശദീകരിച്ചത്. അദ്ദേഹം പറഞ്ഞത് മറ്റൊന്നുമല്ല തങ്ങൾക്ക് വ്യക്തിപരമായി, കാരണം അവർക്ക് ആ സ്കൂളിന് അത്തരത്തിലൊരു കെട്ടിടം നിർമ്മിക്കാനും ഒപ്പം തന്നെ ഒരു വാഹനം നൽകുന്നതിന് വേണ്ടി ജി സുധാകരൻ മന്ത്രിയായിരുന്ന കാലത്തും അദ്ദേഹം ആ സ്ഥലം എം എൽ എ ആയിരുന്ന കാലത്തുമാണ് ഈ സ്കൂൾ അധികൃതർ സമീപിക്കുകയും അദ്ദേഹത്തിന്റെ ആസ്തിയോ അത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞമെന്നാണ് അതിന്റെ ഭാഗമായി നിർമ്മിച്ച കെട്ടിടമെന്നാണ് ഈ നോട്ടീസിൽ അച്ചടിച്ചിരിക്കുന്നത്. മന്ത്രി ശിവൻകുട്ടിയാണ് നവംബർ 12 ഉദ്ഘാടനം നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് ആ രീതിയിൽ നിർമ്മിച്ച കെട്ടിടമല്ല, മറിച്ച് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് തന്നെ നിർമ്മിച്ച കെട്ടിടമാണ്. അത് ആ പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന്റെ ഭാഗമായുള്ള നവീകരണമല്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ നിന്നും ഈ മുൻ എം എൽ എ അദ്ദേഹം ഓക്കെ നമുക്ക് മുൻ എം എൽ എ ആണ് അല്ലെങ്കിൽ മുൻ മന്ത്രിയാണെന്ന് പറയുമ്പോൾ പോലും ഈ ചിത്രത്തിൽ നിന്ന് ജി സുധാകരന്റെ പേരും അദ്ദേഹത്തിന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുകയും ചെയ്തു എന്നുള്ള ഭാഗം അത് ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് മാറ്റിയിരിക്കുന്നു. അത് അത്തരത്തിലൊരു വെട്ടി ഒതുക്കല്ല. സംസ്ഥാന നേതൃത്വം ഇടപെട്ട് അമ്പലപ്പുഴയിൽ ഒറ്റക്കെട്ടായി ആലപ്പുഴയിലെ സി പി എം ഒറ്റക്കെട്ടായി പോകണമെന്ന നിർദ്ദേശവും ജി സുധാകരനെതിരെ പരസ്യ ശാസന അടക്കം നടത്തിയതിന് ശേഷം ഇന്നലെ ഒരു ദിവസം മുമ്പ് അച്ചടിച്ച് വന്ന നോട്ടീസിലാണ് ഇത്തരത്തിലൊരു വെട്ടിമാറ്റലടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ്. അതായത് സംസ്ഥാന നേതൃത്വത്തിന്റെ അച്ചടക്ക നടപടിയോ അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ ഒക്കെ മറികടന്ന തരം താഴ്ന്ന രീതിയിലേക്കുള്ള പോര് ഇപ്പോഴും അമ്പലപ്പുഴയിൽ നടക്കുന്നു. അത് നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ ജില്ലാ നേതൃത്വം മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ നോട്ടീസ് ഇന്നലെ നമ്മളുടെ കയ്യിൽ കിട്ടിയ ഈ നോട്ടീസ് മുഴുവൻ ഇന്നലെ എച്ച് സലാമിന്റെ എം എൽ എയുടെ ഓഫീസിലേക്ക് അടിയന്തരമായി എത്തിക്കാനായി സ്കൂൾ അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തുടർന്ന് മുഴുവൻ നോട്ടീസുകളും, അതായത് ജി സുധാകരന്റെ പേര് വെട്ടി മാറ്റിയ ഈ മുഴുവൻ നോട്ടീസുകളും ഹെഡ് മാസ്റ്റർ ഇന്നലെ എം എൽ എ ഓഫീസിലേക്ക് തിരികെ നൽകിയിട്ടുണ്ട്. എച്ച് സലാം എം എൽ എയുടെ ഓഫീസിൽ നിന്നും അച്ചടിച്ച ഈ നോട്ടീസ് നൽകിയത് അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് സ്കൂൾ അധികൃതർക്ക് കൊണ്ട് നൽകിയത്. ഇതില് ഈ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചവരാണെങ്കിലും ആ നാട്ടിലുള്ളവരാണെങ്കിലും അവരവിടെ എത്തുമ്പോൾ ആ ബിൽഡിംഗിൽ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് എന്ന് എഴുതിയത് കാണാം. കാരണം കണ്ടുള്ളവരും അരിയാഹാരം കഴിക്കുന്നവരുമാണല്ലോ. പക്ഷേ കയ്യിൽ കിട്ടിയ മറ്റേ ഫോട്ടോഷോപ്പ് ചെയ്ത ഉദ്ഘാടന ചിത്രത്തിൽ അത് കാണാനും പറ്റില്ല. എന്ത് തോന്നിവാസമാണതെന്ന് എല്ലാവർക്കും തോന്നാവുന്ന ഒരു കാര്യമല്ലേ? അതെങ്കിലും ആലോചിക്കേണ്ടതൊക്കെ ചെയ്യുന്നവര്. ഗോപി, കടുത്ത നിലവാരമില്ലാത്ത രീതിയിലുള്ള പോരിലേക്ക് ആലപ്പുഴയിലെ സി പി എം നീങ്ങുന്നു. ആലപ്പുഴയിലെ സി പി എമ്മിനുള്ളിൽ അതാണ് നടക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണം. അതായത് സി പി എമ്മിൻ്റെ നേതൃത്വം ഇടപെട്ട് ആലപ്പുഴയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ഒറ്റക്കെട്ടായി നീങ്ങണമെന്ന നിർദ്ദേശം നൽകുകയും ജി സുധാകരൻ അടക്കമുള്ള ആളുകൾ പരസ്യ ശാസനയ്ക്ക് ശേഷവും പിറ്റേ ദിവസവും ഡി സി ഓഫീസിൽ വരികയും അത് ഒരുമിച്ച് പോകാനുള്ള അനുനയ ശ്രമം നടത്തുകയും ചെയ്യുമ്പോഴാണ് ഇപ്പോഴും ചില കണ്ണികൾ യോജിക്കാതെ അമ്പലപ്പുഴയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇത് നമ്മൾ ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് പോലെ വളരെ തരം താണ രീതിയിലാണ് ഇത്തരത്തിലൊരു ഫോട്ടോഷോപ്പ് നടത്തി അതിനകത്ത് നിന്ന് ഈ ചിത്രം കട്ട് ചെയ്ത്, അതായത് ചിത്രം ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് മാറ്റിയിരിക്കുന്നത്. അത് അത്ര പോലും അത് സഹിക്കാൻ കഴിയാത്ത രീതിയിൽ കാര്യങ്ങൾ ആലപ്പുഴയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രകടമായ തെളിവാണ് നമ്മളുടെ കയ്യിലിരിക്കുന്ന ഈ നോട്ടീസ്. ഈ നോട്ടീസിനകത്ത് ഒരു ചിത്രത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ പേര് പതിയുന്നത് അത് പറ്റില്ല എന്നുള്ള മനോഭാവം സ്വീകരിക്കുന്നു. അത് പ്രധാന അധ്യാപകൻ നമ്മളെ തന്നെ നമ്മളോട് സ്ഥിരീകരിക്കുന്നു. അദ്ദേഹം നമ്മളോട് പറയുകയാണ്, വ്യക്തിപരമായി ഞങ്ങൾക്ക് എല്ലാവർക്കും സ്കൂൾ പി ടി എ അടക്കമുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ ക്ഷണിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഞങ്ങൾ വെറും അധ്യാപകരും ജീവനക്കാരും മാത്രമാണ്, ഞങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയില്ല. എം എൽ എ ഓഫീസാണ് ഇത്തരത്തിൽ സർക്കാർ പരിപാടി ആയതുകൊണ്ട് എം എൽ എ ഓഫീസാണ് നോട്ടീസ് അടിച്ചതും സർക്കാർ മുദ്രയുള്ള നോട്ടീസാണ്. എം എൽ എ ഓഫീസാണ് നോട്ടീസ് അച്ചടിച്ചതും അത് തങ്ങളുടെ കയ്യിലേക്ക് വിതരണം ചെയ്യുകയും ചെയ്തത് മാത്രമേ ഉള്ളൂ. ഇത് കൊടുക്കാതെ നിർവാഹമില്ല. ഇത് കുറെ ഇടങ്ങളിൽ വിതരണം ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അദ്ദേഹം നിസ്സഹായനാണ്, പ്രധാന അധ്യാപകൻ നിസ്സഹായനാണ്. നമ്മളുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിന് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറാൻ കഴിയാത്തത് കൊണ്ട് മാത്രം അദ്ദേഹം മറുപടി പറഞ്ഞതാണ്. പക്ഷേ ഇത് ശരിയായ ഒരു കാര്യമല്ലെന്ന് അവർ നമ്മളോട് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഗോപി പറഞ്ഞതുപോലെ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും ഇത് മനസ്സിലാകും എന്താണ് അമ്പലപ്പുഴയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന്. ഗോപി ശരണ്യാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ആ പ്രദേശത്തുള്ള സി പി എം നേതാക്കളെ ടെലിഫോണിൽ ബന്ധപ്പെടാൻ നമ്മൾ ശ്രമിച്ചു. നിലവിൽ ആരെയും കിട്ടുന്നില്ല. എന്താണ് സംഭവിക്കുന്നതെന്ന് വരും മണിക്കൂറിൽ നോക്കാം.
വാർത്തയിലേക്ക്. മുല്ലപ്പെരിയാറിലെ മരങ്ങൾ മുറിക്കാനുള്ള തീരുമാനം സർക്കാർ നേരത്തെ അറിഞ്ഞിരുന്നുവെന്നതിന് കൂടുതൽ തെളിവുകൾ. ബേബി ഡാമിന് താഴെയുള്ള മരങ്ങൾ മുറിക്കാൻ സെപ്റ്റംബർ 17 ചേർന്ന സെക്രട്ടറിതല യോഗത്തിൽ ധാരണയായിരുന്നു. കേരളം സുപ്രീംകോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിനൊപ്പമുള്ള രേഖയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ഡോക്ടർ ജോ ജോസഫിന്റെ ഹർജിയിലെ ഇടക്കാല ഉത്തരവുമായി ബന്ധപ്പെട്ട് കേരളം സുപ്രീംകോടതിയിൽ സമർപ്പിച്ച രേഖയിലാണ് നിർണായക വിവരം. സെപ്റ്റംബർ 17 ചേർന്ന സെക്രട്ടറിതല യോഗത്തിൽ തന്നെ ബേബി ഡാം ബലപ്പെടുത്താൻ ധാരണയായെന്ന് ഒക്ടോബർ 27 സമർപ്പിച്ച രേഖ വ്യക്തമാക്കുന്നു. ബേബി ഡാം ബലപ്പെടുത്തുന്നതിനാവശ്യമായ വസ്തുക്കൾ കൊണ്ടുപോകുന്നതിനും ഏതാനും മരങ്ങൾ മുറിക്കാനും തീരുമാനമായതായി കേരളം വിശദീകരിക്കുന്നു. മരം മുറിക്കുന്നതിനുള്ള അപേക്ഷ നടപടിക്രമം പാലിച്ച് സമർപ്പിക്കാൻ തമിഴ്നാടിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇതുവരെ തമിഴ്നാട് അത് പാലിച്ചില്ലെന്നും നോട്ടിൽ കേരളം വ്യക്തമാക്കുന്നു. പിന്നീട് ഒക്ടോബർ 30 തമിഴ്നാട് പർവേഷ് പോർട്ടൽ വഴി വനം വകുപ്പിന് മരം മുറിക്കാനുള്ള അപേക്ഷ സമർപ്പിച്ചത്. ഈ മാസം 5 അനുമതി നൽകിക്കൊണ്ടുള്ള വിവാദ ഉത്തരവ് പുറത്തിറക്കുകയും ചെയ്തു. അതായത് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഈ മാസം 6 പിണറായി വിജയനെ നന്ദി അറിയിക്കുന്നതിന് മുമ്പ് തന്നെ മരം മുറിക്കാനുള്ള തീരുമാനം കേരളത്തിന് അറിയാമായിരുന്നുവെന്ന് ചുരുക്കം. വിവാദ ഉത്തരവ് റദ്ദാക്കി മുഖം രക്ഷിച്ചെങ്കിലും ഇതിനു പിന്നിലെ ദുരൂഹതകൾ അവശേഷിക്കുകയാണ്. വിവിയരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കില്ല. ഇന്ന് ഉച്ചയ്ക്കേഷം 2 ഹർജികൾ പരിഗണിക്കുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ ഇന്നത്തെ കേസ് ലിസ്റ്റിൽ മുല്ലപ്പെരിയാറിനെ ഉൾപ്പെടുത്തിയിട്ടില്ല. ജസ്റ്റിസ് ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ച് ശനിയാഴ്ച ഹർജി പരിഗണിച്ചേക്കും. അണക്കെട്ടിന്റെ റൂൾ കർവ് പുനഃപരിശോധിക്കണമെന്ന് കേരളം സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. കോടിയേരി ബാലകൃഷ്ണൻ CPM സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരിച്ചെത്തുന്നത് വൈകില്ല. ഇന്നത്തെ സംസ്ഥാന സെക്രട്ടറിയെ യോഗത്തിൽ തീരുമാനമുണ്ടാകാനാണ് സാധ്യത. നാളെ ആരംഭിക്കുന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിന്റെ കൂടി അനുമതി ലഭിച്ച ശേഷം ചുമതല ഏറ്റെടുക്കുന്നതാണ് ഉചിതമെന്ന നിലപാടിലാണ് കോടിയേരിയെന്നും സൂചനയുണ്ട്. അങ്ങനെയെങ്കിൽ 19 ചേരുന്ന സെക്രട്ടറിയേറ്റിലാകും തിരിച്ചുവരവ്. VS അനു ചേരുകയാണ്. അനു, ബിനീഷിന് ജാമ്യം ലഭിച്ചതിന് ശേഷം തന്നെ കോടിയേരിയുടെ മടങ്ങി വരാനുള്ള സാധ്യതകൾ പറയുന്നുണ്ടായിരുന്നു. ഇന്ന് അതിനുള്ള തീരുമാനമുണ്ടാകുമെന്നാണോ സൂചന? ദിവ്യ, ഇന്നത്തെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഏതായിരുന്നു ഇത് സംബന്ധിച്ച ചർച്ച ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. കാരണം കോടിയേരി ബാലകൃഷ്ണൻ ഒരുപക്ഷെ ഇന്ന് തന്നെ CPM സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് മടങ്ങി വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. പക്ഷേ മറ്റൊരു വിവരം കൂടിയുണ്ട്. കാരണം നാളെ PB യോഗം ആരംഭിക്കുന്നുണ്ട്. അതിനുശേഷം PB കൂടെ അംഗീകാരത്തോടെ സെക്രട്ടറിയായി അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറി മടങ്ങി വരാൻ എന്നുള്ള ഒരു ആലോചനയാണ് കോടിയേരി ബാലകൃഷ്ണൻ ഉള്ളത്. അങ്ങനെയെങ്കിൽ അടുത്ത ആഴ്ച തീരുന്ന 19 തീയതി ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിലാകും കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറിയായി മടങ്ങി വരിക. കഴിഞ്ഞ നവംബർ 13 കോടിയേരി ആരോഗ്യപരമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്നും അവധിയെടുത്തത്. നിലവിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള A.V.R. സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല നിർവഹിക്കുന്നത്. ഇത് തുടരുക, അതായത് ഈ കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി മടങ്ങി വരികയാണെങ്കിൽ A.V.R. LDF കൺവീനറായി തുടരാനാണ് സാധ്യത. ഏതായിരുന്നാലും ഇന്ന് ചേർന്ന സെക്രട്ടേറിയറ്റിനെ സംബന്ധിച്ച കൃത്യമായ ഒരു ചർച്ച ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്നലെയും കോടിയേരി ബാലകൃഷ്ണനോട് മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കാരണം പാർട്ടി പരിപാടികൾ സജീവമാകുന്നു, മാത്രമല്ല മകനെതിരായ കേസ് ബിനീഷിന് ജാമ്യം ലഭിക്കുന്ന സാഹചര്യമുണ്ടായി, ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു എന്നുള്ള വിശദീകരണങ്ങൾ അദ്ദേഹവുമായി അടുത്ത ആളുകൾ പറയുന്നുണ്ട്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ മടങ്ങി വരവ് ഉടനുണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിന് ഏതായിരുന്നാലും പാർട്ടി യുക്തമായ സമയത്ത് തീരുമാനമെടുക്കും എന്നുള്ളൊരു മറുപടിയാണ് കോടിയേരി നൽകിയത്. ഏതായിരുന്നാലും ആ സമയം ഒരുപക്ഷെ ഇന്ന് തന്നെ കോടിയേരി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് മടങ്ങിയെത്തും. അല്ല എങ്കിൽ ഒരുപക്ഷെ PB കൂടെ അനുമതി കാക്കുകയാണെങ്കിൽ അടുത്ത ആഴ്ച, അതായത് 19 തീയതി ചേരുന്ന സെക്രട്ടറി യോഗത്തിലായിരിക്കും കോടിയേരി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് മടങ്ങി വരിക. ദിവ്യ, ശരി. ഇന്ധന വില വർധനവ് ഇന്ന് നിയമസഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. കേന്ദ്ര സർക്കാർ നൽകിയ ഇളവിന് ആനുപാതികമായി സംസ്ഥാനം വില കുറയ്ക്കാത്തതാണ് പ്രതിപക്ഷം ചർച്ചയാക്കുന്നത്. അടിയന്തര പ്രമേയമായി തന്നെ വിഷയം സഭയിൽ ഉന്നയിച്ചേക്കും. സർക്കാരിനെതിരായ സമരത്തിന്റെ ഭാഗമായി പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് MLA ഹോസ്റ്റലിൽ നിന്നും സൈക്കിളിലാവും എത്തുക. വിവരങ്ങളുമായി VS അനു തന്നെയാണ് ചേരുന്നത്. അനു, സ്വാഭാവികമായും സഭയ്ക്ക് പുറത്ത് വലിയ പ്രതിഷേധങ്ങൾ, ചക്രസ്തംഭന സമരം തുടങ്ങിയ സമരങ്ങൾ പ്രതിപക്ഷം നടത്തുന്നുണ്ട്. ഇപ്പോൾ സഭയ്ക്കകത്ത് വിഷയം ഉന്നയിക്കുന്നു. ആകെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് രാജസ്ഥാൻ കുറയ്ക്കുക എന്നുള്ളതായിരുന്നു. രാജസ്ഥാനും കുറയ്ക്കുന്നു, പഞ്ചാബ് കുറച്ചും കഴിഞ്ഞു. ഏതായാലും അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ വാദങ്ങൾക്ക് കുറച്ചുകൂടി ബലമുണ്ടാവും. സ്വാഭാവികമായിട്ടും ഭരണപക്ഷത്തിൻ്റെ മറുപടി ആനുപാതികമായി കുറഞ്ഞു എന്നുള്ളത് മാത്രമായിരിക്കുകയും ചെയ്യും അല്ലേ? തീർച്ചയായും ഗോപി, ഇന്ന് ഇന്ധനവില വർധനവ് നിയമസഭയിൽ കൊണ്ടുവന്ന അടിയന്തര പ്രമേയമായി തന്നെ കൊണ്ടുവരാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഗോപി സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര തീരുവ
ലഭിക്കുന്നതിന് ആനുപാതികമായി സംസ്ഥാനം കൂടെ കുറയ്ക്കണം, രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള കുറച്ചില്ല എന്നുള്ള വാദങ്ങളൊക്കെയായിരുന്നു പ്രതിപക്ഷത്തെ ആക്രമിക്കാൻ വേണ്ടി ഭരണപക്ഷം ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിനുള്ള സാധ്യത മങ്ങിയിരിക്കുന്നു. സ്വാഭാവികമായും ഇന്ധനവില വർധനവിൽ സംസ്ഥാനം കൂടെ ജനങ്ങളെ അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഉചിതമായ തീരുമാനം എടുക്കണം എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം. ഇതുന്നയിച്ച് ചക്രസമരം ഉൾപ്പെടെയുള്ള മറ്റ് പ്രത്യക്ഷ സമരങ്ങൾ നിയമസഭയ്ക്ക് പുറത്ത് UDFഉം അതുപോലെ തന്നെ കോൺഗ്രസും നടത്തുന്നുണ്ട്. അതിന് സമാനമായിട്ടാണ് ഇന്ന് നിയമസഭയിൽ ഈ വിഷയം കൊണ്ടുവരാൻ വേണ്ടി പ്രതിപക്ഷം ശ്രമിക്കുന്നത്. ഇന്ന് നിയമസഭയിൽ ഈ വിവാദമായ മുല്ലപ്പെരിയാർ ബേബി ഡാം ബലപ്പെടുത്തുന്നതിനുമായി ബന്ധപ്പെട്ട് 15 മരങ്ങൾ മുറിക്കാനുള്ള ഉത്തരവ് റദ്ദാക്കിയ സാഹചര്യം ഇന്ന് ഒരു പക്ഷേ നിയമസഭയിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ പറയും. ആ ഒരു സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും ഇന്ധനവില വർധനവ് തന്നെയാണ് ഇന്ന് പ്രതിപക്ഷം ഒരു പ്രധാന വിഷയമായി സഭയിൽ നിന്ന് കൊണ്ടുവരാൻ ശ്രമിക്കുക. കാരണം ഇന്ന് നിയമസഭയുടെ ഈ സമ്മേളന കാലത്തെ അവസാനത്തെ ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഈ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ വളരെ സജീവമായ ഒരു സമരം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രക്ഷോഭം നിയമസഭയ്ക്കുള്ളിൽ ഉയർത്താനാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം. മാത്രമല്ല ഈ ഇന്ധനവില വർധനവിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നികുതി കുറയ്ക്കാത്ത സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് ചില UDF MLAമാരെങ്കിലും MLA ഹോസ്റ്റലിൽ നിന്നും സൈക്കിളിലാകും നിയമസഭയിലേക്ക് എത്തുക. കഴിഞ്ഞ ദിവസം കോളം MLA M. Vincent സമാനമായ രീതിയിൽ സൈക്കിളിൽ വന്നിരുന്നു. അതുപോലെ കൂടുതൽ UDF MLAമാർ സംസ്ഥാന നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് നിയമസഭയിലേക്ക് സൈക്കിളിൽ വരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഇന്ധനവില വർധനവുമായി ബന്ധപ്പെട്ട അതിന് സംസ്ഥാനത്തിൻ്റെ നിലപാടിനെതിരായിട്ടുള്ള സമരം ശക്തമാക്കാനുള്ള നീക്കത്തെ തന്നെയാണ് UDF. എന്തായാലും ഈ രീതിയിൽ ഇന്ധന വില വർദ്ധിക്കുമ്പോൾ അത് സാധാരണക്കാരായ ജനങ്ങളെയാണ് വലിയ രീതിയിൽ ബാധിക്കുന്നത്. അത്തരത്തിൽ വലിയ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു വിഭാഗമാണ് മത്സ്യബന്ധന മേഖല. അടിയന്തരമായി ഡീസലിന് സബ്സിഡി ഏർപ്പെടുത്തിയില്ലെങ്കിൽ മത്സ്യബന്ധനം നിർത്തിവെക്കേണ്ടി വരുമെന്നാണ് ബോട്ടുടമകൾ പറയുന്നത്. ഡീസലിന് പിന്നാലെ മണ്ണെണ്ണ വിലയിലും വർധനയുണ്ടായത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെയും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഒരു ഇടത്തരം ബോട്ടിന് ഒരാഴ്ച മീൻ പിടിക്കാൻ 3000 ലിറ്റർ ഡീസൽ വേണം. കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഡീസൽ വില ലിറ്ററിന് 67 രൂപ, ഇപ്പോഴത് 92 കടന്നു. ഇന്ധനച്ചെലവ് മാത്രം 100,000 രൂപയിലധികം കൂടി. ഇങ്ങനെ അധിക നാൾ മുന്നോട്ട് പോകാനാവില്ലെന്ന് ബോട്ടുടമകളും തൊഴിലാളികളും ഒറ്റ സ്വരത്തിൽ പറയുന്നു. ബോട്ടിലേക്ക് നയിച്ചു കഴിഞ്ഞാൽ പൈസ കിട്ടണോ? ഡീസൽ ഇങ്ങനെ വില കയറി കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഒന്നും കിട്ടില്ല. കഷ്ടപ്പാടിന്റെ ബാക്കി തന്നെ ഉള്ളു. 10,000 രൂപ ഇട്ടി കഴിഞ്ഞാലേ 20,000 രൂപ ചെലവാണ്. എങ്ങനെ കടത്തിന്ന് കഴിച്ചില്ലാവും? മത്സ്യത്തൊഴിലാളികൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇനിയുള്ള കാലത്ത് ഈ മണ്ണെണ്ണയും ഡീസലിനും വിലക്കൊന്നും പെട്രോളും കയറിയില്ലേ, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ പോയും കൊണ്ട് നിൽക്കും. ചില നേരം രക്ഷപ്പെടും, ചില നേരം അങ്ങനെ തന്നെ നശിച്ചും പോവും. കഴിഞ്ഞ സീസൺ ലോക്ക്ഡൌൺ കൊണ്ടുപോയി. ഇത്തവണ കടം വാങ്ങി ബോട്ടിറക്കിയവരൊക്കെ പലിശ പോലും കൊടുക്കാനാവാതെ നട്ടം തിരിയുന്നു. ഇനി ബോട്ടുകൾ നിർത്തിയിടുകയല്ലാതെ മറ്റു മാർഗമില്ലെന്ന് ഉടമകൾ പറയുന്നു. മറ്റു സംസ്ഥാനങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്ക് ഡീസൽ സബ്സിഡി നൽകുമ്പോൾ കേരളം അക്കാര്യം പരിഗണിക്കുന്നേയില്ലെന്നും പരാതിയുണ്ട്. നമ്മളെ ഗവൺമെന്റ് ഒന്നും കാണാത്ത മാതിരി കണ്ണും കെട്ടി നിൽക്കാൻ. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളി ഭയങ്കര ദുരിതത്തിലാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ബോട്ട് കെട്ടിയിടേണ്ട അവസ്ഥയിലേക്ക് വരും. എല്ലാം തന്നെ ബോട്ട് എല്ലാം തന്നെ ഈ ഓഗസ്റ്റിലേക്ക് ട്രോളിങ് കഴിഞ്ഞ് ബോട്ട് ഇറങ്ങുന്ന തന്നെ എല്ലാവരും സ്വർണങ്ങളും എല്ലാം പണയം വെച്ചിട്ടാണ് ബോട്ട് ഇറങ്ങുന്നത്. എന്നിട്ട് ആ സ്വർണം വരെ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഡീസൽ വില ഉണ്ട്. ഡീസൽ പ്രധാന വിഷയമാണ് ബോട്ടിന്. ഈ ഡീസൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മത്സ്യത്തൊഴിലാളികൾ ഈ സാധനം ബോട്ട് പോകാതെ നിർത്തിവെക്കേണ്ട അവസ്ഥയിലേക്കാണ്. ഡീസലിന് പിന്നാലെ മണ്ണെണ്ണയ്ക്കും വില കൂടിയതോടെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും പ്രതിസന്ധിയിലാണ്. മത്സ്യഫെഡ് കൊടുക്കുന്ന ആ മണ്ണെണ്ണയ്ക്ക് പോലും മത്സ്യഫെഡിന് ആ സബ്സിഡി സംസ്ഥാന സർക്കാർ കൊടുക്കുന്നില്ല. അതോടുകൂടി ആ എണ്ണയുടെ വരവും നിലച്ചു. ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ ഇന്ന് 88-90 രൂപയ്ക്കാണ് മണ്ണെണ്ണ വാങ്ങിയിട്ട് പഠിക്കു പോകുന്നത്. ഇന്ധനവില മത്സ്യമേഖലയെ അനുദിനം പ്രതിസന്ധിയിലാക്കുമ്പോഴും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരു ഇടപെടലും നടത്തുന്നില്ലെന്നാണ് പരാതി. ബേപ്പൂരിൽ കണ്ട മത്സ്യത്തൊഴിലാളികൾക്കും ബോട്ടുടമകൾക്കും എല്ലാം പറയാനുണ്ടായിരുന്നത് നഷ്ടത്തിന്റെ കണക്കുകൾ മാത്രമായിരുന്നു. പലരും കടത്തിനു മുകളിൽ കടം കയറി മത്സ്യബന്ധനം തന്നെ അവസാനിപ്പിക്കാനൊരുങ്ങുന്നു. ഡീസലിന് അടിയന്തരമായി സർക്കാർ സബ്സിഡി പ്രഖ്യാപിച്ചില്ലെങ്കിൽ കേരളത്തിന്റെ തീരമേഖല വറുതിയിലേക്ക് നീങ്ങും. കോഴിക്കോട് നിന്ന് ഷാഫിക്കൊപ്പം അശ്വിൻ വല്ലത്ത്, News 18. ഇന്ധനവില വർദ്ധിക്കുന്നതിൽ സർക്കാരുകൾ, കേന്ദ്രമാവട്ടെ സംസ്ഥാനമാവട്ടെ, പറയുന്ന പ്രധാന ന്യായം വികസനം വേണ്ടേതാണ്. ആർക്കു വേണ്ടിയുള്ള വികസനം എന്നുള്ളത് നാട് മുഴുവൻ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും ഇതുപോലുള്ള മനുഷ്യർ പട്ടിണിയും കടത്തിലേക്കും പോകുമ്പോൾ, നമ്മളടക്കം എല്ലാവരും പോകുമ്പോൾ, ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളത് എല്ലാവരും ഉച്ചത്തിൽ ചോദിക്കുക. മറുപടി ഒന്നും കിട്ടാൻ സാധ്യതയില്ല. ചോദിക്കുന്നത് നന്നായിരിക്കും. നടൻ ജോജി ജോർജിന്റെ വാഹനം തകർത്ത കേസിലെ 3 പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് വാദം കേൾക്കും.
വാഹനത്തിന്റെ ചില്ല് തകർത്ത കോൺഗ്രസ് പ്രവർത്തകനായ ജോസഫ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പി വൈ ഷാജഹാൻ, മണ്ഡലം പ്രസിഡന്റ് അരുൺ വർഗീസ് എന്നിവരുടെ ജാമ്യാപേക്ഷയിലാണ് കോടതി പരിഗണിക്കുക. ജോസഫിന്റെ ജാമ്യാപേക്ഷ കോടതി നേരത്തെ ഒരു തവണ തള്ളിയിരുന്നു. കേസിൽ കൊച്ചി മുൻ മേയർ ടോണി ചെമ്മിനി അടക്കം അഞ്ച് പ്രതികൾ കോടതിക്ക് ഇന്നലെ ജാമ്യം അനുവദിച്ചു. ജാമ്യം അനുവദിക്കുന്നതിന് ഏത് വ്യവസ്ഥയും അംഗീകരിക്കാം എന്നാണ് പ്രതികളുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ജാക്ക് ഫ്രൂട്ട് 365 എന്ന ഉൽപ്പന്നത്തിൽ പ്രമേഹത്തിനുള്ള മരുന്നടങ്ങിയിട്ടുണ്ട് എന്ന സോഷ്യൽ മീഡിയ പ്രചാരണത്തിൽ വഴിത്തിരിവ്. ഉൽപ്പന്നത്തിൽ പ്രമേഹത്തിനുള്ള മരുന്നിന്റെ സാന്നിധ്യം കണ്ടെത്താനായില്ലെന്ന് ഡ്രഗ് കൺട്രോളറുടെ പുതിയ റിപ്പോർട്ട് പുറത്തുവന്നു. കടകളിൽ നിന്ന് സ്വന്തം നിലയിൽ ശേഖരിച്ച സാമ്പിളുകളുടെ പരിശോധനാ ഫലമാണ് ഡ്രഗ് കൺട്രോളർ പുറത്തുവിട്ടത്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ഡോക്ടർമാരടക്കം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച റിപ്പോർട്ടാണിത്. ചക്കയിൽ നിന്ന് നിർമ്മിക്കുന്ന ജാക്ക് ഫ്രൂട്ട് 365 എന്ന ഉൽപ്പന്നത്തിൽ പ്രമേഹത്തിനുള്ള അലോപ്പതി മരുന്നിന്റെ സാന്നിധ്യമുണ്ടെന്നായിരുന്നു റിപ്പോർട്ടിന്റെ ഉള്ളടക്കം. ഒരു വ്യക്തി നൽകിയ സാമ്പിളുകൾ പരിശോധിച്ച് ഡ്രഗ് കൺട്രോളർ ഓഫീസിൽ നിന്ന് നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം പറയുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ നിരവധി പേർ റിപ്പോർട്ട് ഷെയർ ചെയ്തു. ഇതോടെ സ്വന്തം നിലയിൽ വിവിധ വിൽപ്പന കേന്ദ്രങ്ങളിൽ നിന്നും ഉൽപ്പന്നത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ച് ഡ്രഗ് കൺട്രോളർ ലാബിൽ പരിശോധിച്ചു. പുതിയ പരിശോധനാ റിപ്പോർട്ടിൽ ജാക്ക് ഫ്രൂട്ട് 365 പ്രമേഹത്തിന്റെ സാന്നിധ്യം കണ്ടെത്താനായില്ല. വ്യക്തികൾക്ക് സ്വന്തം നിലയിൽ സാമ്പിൾ ഡ്രഗ് കൺട്രോളർ ഓഫീസിലെത്തിച്ച് പരിശോധനകൾ നടത്താൻ കഴിയും. എന്നാൽ ഇത്തരം പരിശോധനയുടെ ഫലം ആധികാരിക റിപ്പോർട്ടായി കണക്കാക്കാൻ കഴിയില്ല. ചിലപ്പോൾ വ്യക്തികൾ കൊണ്ടുവരുന്ന സാമ്പിളിൽ കൃത്രിമം കാണിച്ചേക്കും. അതിനാലാണ് സ്വന്തം നിലയിൽ സാമ്പിൾ ശേഖരിച്ച് പരിശോധിച്ചതെന്ന് ഡ്രഗ് കൺട്രോളർ അറിയിച്ചു. ജാക്ക് ഫ്രൂട്ട് 365 സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്നത് വ്യാജ പ്രചാരണമാണെന്നും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും കമ്പനി ഉടമ വ്യക്തമാക്കി. കേരളത്തിലെ വെറുതെ പൊക്കൊണ്ടിരുന്ന ചക്കയെടുത്ത് ചക്കപ്പൊടിയാക്കി മാറ്റി ലക്ഷക്കണക്കിന് പ്രമേഹ രോഗികൾ ഇന്ത്യയിലുള്ളവർക്ക് എന്നും കഴിക്കുന്ന ഒരു പ്രൊഡക്റ്റാക്കി മാറ്റി ആമസോണിലെ ഒരു നാഷണൽ ബെസ്റ്റ്സെല്ലറാക്കി മാറ്റിയ ഒരു സ്റ്റാർട്ടപ്പ് പ്രോഡക്റ്റാണിത്. അതിനെതിരെ ഒരു മാർക്കറ്റിംഗ് ഏജൻസിയെ വെച്ച് ആമസോണിൽ ഞങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ റേറ്റിംഗ് താഴെ കൊണ്ടുവരാൻ വേണ്ടി ഒരു നെഗറ്റീവ് റിവ്യൂ ക്യാമ്പയിൻ ഇറക്കി വിടാനായിട്ട് അത്രയും മസിൽ പവറുള്ള ഒരു കമ്പനിക്ക് ഇത് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ വരണം. ഇവിടെ നിന്ന് തുടങ്ങിയ ഒരു വ്യവസായത്തെ നശിപ്പിക്കാനായിട്ട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അതിനായിട്ടുള്ള ക്രിമിനൽ കംപ്ലയിൻ്റ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. രാസപദാർത്ഥങ്ങളൊന്നും ഉൽപ്പന്നത്തിൽ ഉപയോഗിക്കുന്നില്ല എന്നും ജെയിംസ് ജോസഫ് അവകാശപ്പെട്ടു. ഫുഡ് സേഫ്റ്റി കമ്മീഷണറും ഉൽപ്പന്നത്തിന്റെ സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം. പത്തനംതിട്ടയുടെ മലയോര മേഖലയിൽ കനത്ത മഴ. കോന്നി കൊക്കത്തോട് വനമേഖലയിൽ ഉരുൾപൊട്ടിയെന്ന് സംശയമുണ്ട്. ഒരേക്കർ ഭാഗത്ത് 4 വീടുകളിൽ വെള്ളം കയറി, ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. ശശിയാണ് ചേരുന്നത്. ശശി, എപ്പോൾ തുടങ്ങിയ മഴയാണ്? ഗോപികൃഷ്ണ, ഇന്നലെ രാത്രി മുതൽ ശക്തമായ മഴയാണ് പത്തനംതിട്ടയിൽ ലഭിക്കുന്നത്. കിഴക്കൻ മലയോര മേഖലയിലാണ് ഈ ശക്തമായ മഴയുള്ളത്. അതുകൊണ്ട് തന്നെ കൊക്കാത്തോട് കോന്നിയിലെ കൊക്കാത്തോട് വനമേഖലയിലാണ് ഇന്നലെ ഉരുൾപൊട്ടിയതായ ഒരു സംശയമുള്ളത്. എന്തായാലും നദിയിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയാണ്. അച്ചങ്കൂരിന്റെയും അതുപോലെ തന്നെ പമ്പയാറിന്റെയും നദിയിലെ ജലനിരപ്പും ഇപ്പോൾ ഉയരുന്നുണ്ട്. നിലവിൽ ഈ ഒരേക്കർ ഭാഗത്ത് ഉരുൾപൊട്ടിയ ഭാഗത്തെ 4 വീടുകളിലുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ വലിയ നാശനഷ്ടങ്ങളൊന്നും പ്രദേശം ഉണ്ടായിട്ടില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. കോന്നിയിലെ അത് അട്ടച്ചാക്കൽ, വള്ളിക്കോട് തുടങ്ങിയ സ്ഥലങ്ങളിലും വെള്ളം ഉയരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. ഈ മേഖലയ്ക്കുള്ള ഗ്രാമീണ റോഡുകളിലൊക്കെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇവിടെ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും മഴ ശക്തമായി കിഴക്കൻ മലയോര മേഖലയിൽ പെയ്യുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. റാന്നിയിലും അതുപോലെ തന്നെ ആങ്ങമൂഴി അടക്കമുള്ള മേഖലകളിലും മഴ ശക്തമാണ്. ഈ പമ്പാ നദിയിലെ ജലനിരപ്പ് കുരുമമ്മൊഴിയിൽ ഉരുൾപൊട്ടിയതാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ പമ്പാ നദിയിൽ ഇപ്പോൾ ജലനിരപ്പ് ഉയർന്നിട്ടുള്ളത്. എന്തായാലും കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലുണ്ടായ സമാനമായ രീതിയിലേക്ക് ജലനിരപ്പ് നദിയിൽ ഉയരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഗോപി, ഇപ്പോഴും തുടരുകയാണോ ശശി? അതായത് തമിഴ്നാടിന്റെ ഭാഗങ്ങളിലൊക്കെ കഴിഞ്ഞ 12-16 മണിക്കൂറായിട്ട് തുടർച്ചയായിട്ട് നിന്ന് പെയ്യാന്നാണ് കേൾക്കുന്നത്. അതിന്റെ ഒരു പ്രതിഫലനം ഇവിടെയുണ്ടോ? മീൻസ് കിഴക്കൻ മലയോരങ്ങളിലുണ്ടോ?
ആ ഗോപി, അങ്ങനെ തന്നെയാണ്. കാരണം ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ഇപ്പോഴും ശമിച്ചിട്ടില്ല എന്ന് പറയാം. ഇപ്പൊ കോന്നിയിലും അല്പം മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും മലയോര മേഖലയിൽ മഴ ശക്തമായി പെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ നിന്നുള്ള വെള്ളം ഒഴുകിയെത്തുന്നതിന് മണിക്കൂറുകളുടെ താമസമെടുക്കും. അതുകൊണ്ട് തന്നെ താഴ്ന്ന പ്രദേശങ്ങളിൽ ഇനിയും ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ടെന്നുള്ളത് തന്നെയാണ് വിലയിരുത്തൽ. എന്തായാലും ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നദീതീരങ്ങളിൽ താമസിക്കുന്നവർക്ക് ഒരു മുന്നറിയിപ്പൊക്കെ ഇന്നലെ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ മണിക്കൂറുകളോളം പെയ്ത മഴയാണ്. ഇപ്പോഴും പമ്പയാറ്റിന്റെയും അച്ചങ്കോരന്റെയും ജലനിരപ്പ് രാവിലെ നിന്നും വ്യത്യസ്തമായി വീണ്ടും 2 അടി കൂടി ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും ആശങ്കപ്പെട്ട സാഹചര്യമില്ലെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. തീരത്തൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് ഒരു ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ മഴ ശക്തമായാൽ ഒരു പക്ഷേ കൂടുതൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. ഗോപി, കോട്ടയത്തും കനത്ത മഴ തന്നെയാണ്. അവിടെ എരുത്വാപ്പുഴ കണമല ബൈപ്പാസ് റോഡിൽ മണ്ണിടിഞ്ഞു വീണിട്ടുണ്ട്. 3 വീടുകൾക്കാണ് കേടുപാട് പറ്റിയത്. ജി ശ്രീജിത്ത് വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, എപ്പോഴാണ് അവിടെ മണ്ണിടിഞ്ഞു വീണ അപകടമൊക്കെ ഉണ്ടായത്? ഇപ്പോഴും നല്ല മഴ തന്നെയാണോ അവിടെ? മഴയ്ക്ക് ശമനമുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നേരിയ ശമനം ഈ മേഖല 2 ഇടത്താണ് ഉരുൾപൊട്ടിയത്. ഒന്ന് ഈ കണമലയ്ക്ക് സമീപമാണ്, പമ്പാവാലി എന്ന സ്ഥലത്ത് തന്നെയാണ്. അതിന് തൊട്ടടുത്ത് തന്നെയാണ് കീരിത്തോട് പാറക്കടവ് മേഖലയിലാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത്. ഈ 3 വീടുകൾക്കാണ് ഇതിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ റോഡും മറ്റും എരുത്തുവപ്പുഴ കണമല ഒരു ബൈപ്പാസ് റോഡുണ്ട്. ആ റോഡിന്റെ റോഡ് ഇടിഞ്ഞു താഴുന്ന ഒരു വിശേഷവും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഒരാൾ ഈ ഒരു അപകടത്തിൽ പെട്ടിരുന്നു, പക്ഷെ അയാളെ രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചയും നീഗ്രവാലി മേഖലയിൽ വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നതാണ്. അന്നും അപകടമൊന്നും സംഭവിച്ചില്ല എന്നതാണ് അന്നും ഉണ്ടായിരുന്ന ഒരു ആശ്വാസം. ഇന്നും അതാണ് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഈ മേഖലയിൽ കനത്ത മഴയായിരുന്നു രാത്രി വൈകിയുള്ളത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കോട്ടയം ജില്ലയുടെ ഇത്തരം മേഖലകളിൽ, കിഴക്ക് മേഖലകളിൽ, ഇടുക്കിയോട് ചേർന്നുള്ള മേഖലകളിലെല്ലാം ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യം തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനിടെയാണ് ഇന്ന് ഈ മേഖലയിൽ 2 ഇടത്ത് ഉരുൾപൊട്ടിയത്. മുൻ മിസ് കേരളയടക്കം കാറപകടത്തിൽ മരിച്ച സംഭവത്തിൽ നിഷ പാർട്ടിയുടെ ദൃശ്യങ്ങൾ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഹാർഡ് ഡിസ്കിനായി ഫോർട്ട് കൊച്ചി നമ്പർ 18 ഹോട്ടലിലും ഹോട്ടൽ ഉടമയുടെ വീട്ടിലും പരിശോധന നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. പാർട്ടിയുടെ ദൃശ്യങ്ങളുള്ള ഹാർഡ് ഡിസ്ക് ഹോട്ടലുകാർ ഒളിപ്പിച്ചുവെന്ന സംശയത്തിലാണ് പോലീസ്. ഹോട്ടലിൽ നടന്ന DJ പാർട്ടിയുടെ ദൃശ്യങ്ങൾ അടങ്ങിയ ഹാർഡ് ഡിസ്ക് കൈവശമില്ലെന്ന നിലപാടിൽ തന്നെയാണ് ഹോട്ടൽ അധികൃതർ. അപകടത്തിൽപ്പെട്ടവർ പാർട്ടിയിൽ പങ്കെടുത്തിരുന്നു എന്നതിന് അവസാന സ്ഥിരീകരണത്തിനു വേണ്ടിയാണ് പോലീസ് ഈ ദൃശ്യങ്ങൾ തിരയുന്നത്. എന്നാൽ നിഷ പാർട്ടിയുടെ വിവരങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയാണ് ദൃശ്യങ്ങൾ ഒളിപ്പിക്കുന്നതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിഗമനം. അപകടം നടന്നതിന് പിറ്റേന്ന് തന്നെ ഹാർഡ് ഡിസ്ക് മാറ്റിയെന്നാണ് പോലീസ് കരുതുന്നത്. പോലീസിനെ കൈമാറിയ DVRൽ ഹാളിലെ DJ പാർട്ടിയുടെ ദൃശ്യങ്ങളില്ലെന്ന് വ്യക്തമായതിനെ തുടർന്ന് ഹോട്ടലിലും ഹോട്ടൽ ഉടമയുടെ വീട്ടിലും പരിശോധന നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. അപകടത്തിൽപ്പെട്ടവർ എത്ര സമയം ഇവിടെ ഉണ്ടായിരുന്നുവെന്നും പാർട്ടിയിൽ മദ്യമല്ലാതെ മറ്റ് ലഹരി വസ്തുക്കൾ ഉണ്ടോയെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. DJ പാർട്ടി നടന്ന ഹാളിലെയും അവിടേക്കുള്ള ഇടനാഴിയിലെയും ദൃശ്യങ്ങളാണ് പ്രധാനമായും പരിശോധിക്കുക. ഹോട്ടലിൽ നിന്ന് നിഷ പാർട്ടി കഴിഞ്ഞ മടങ്ങവെയാണ് മുൻ മിസ് കേരള അടക്കം 4 പേർ സഞ്ചരിച്ചിരുന്ന കാർ ഇടപ്പള്ളി ഭാഗത്ത് അപകടത്തിൽപ്പെട്ടത്. 3 പേർ അപകടത്തിൽ മരിച്ചു. അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഡ്രൈവർ അബ്ദുൾ റഹ്മാന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഹോട്ടലിൽ പരിശോധന നടത്തിയത്. അപകടമുണ്ടാകുമ്പോൾ ഇയാൾ അമിതമായി മദ്യപിച്ചിരുന്നുവെന്ന് വൈദ്യപരിശോധനയിൽ വ്യക്തമായിരുന്നു. News 18 കൊച്ചി. RMP നേതാക്കൾക്കും പ്രവർത്തകർക്കും മുന്നിൽ വാതിൽ തുറന്നിട്ട CPM. ആരുമായും ചർച്ചയ്ക്ക് തയ്യാറാണെന്നായിരുന്നു CPM ജില്ലാ സെക്രട്ടറി P മോഹന്റെ പ്രഖ്യാപനം. RMP വടകര ഏരിയ സെക്രട്ടറി അടക്കമുള്ളവരെ പാർട്ടിയിലേക്ക് തിരിച്ചെത്തിക്കാനായത് നേട്ടമായാണ് CPM കാണുന്നത്. ഈ പാർട്ടി വിട്ട് ഈ പാർട്ടിയെ ആക്രമിക്കാൻ പുറപ്പെട്ടവരെ ഇതിനു മുൻപും വർഗവഞ്ചകരെന്ന് പാർട്ടി വിളിച്ചിട്ടുണ്ട്. പാർട്ടിയെ വർഗശത്രുക്കളോടൊപ്പം ചേർന്ന് തകർക്കാൻ നോക്കുകയാണ്. അതിൽ പരം ഒരു വഞ്ചനയുണ്ട്. കുലംകുത്തികൾ കുലംകുത്തികൾ തന്നെയെന്ന പഴയ നിലപാട് ഒരു വ്യാഴവട്ടക്കാലത്തിന് ശേഷം തിരുത്തുകയാണ് CPM. ഒഞ്ചിയത്ത് CPMനോട് കലഹിച്ച് RMP ആരുമായും തുറന്ന ചർച്ചയ്ക്ക് തയ്യാറെന്ന് CPM ജില്ലാ സെക്രട്ടറി. മെയ്വഴക്കമുള്ള ഒരു പാർട്ടിയായി എല്ലായിടത്തും നമുക്ക് മാറണം. വിശാലമായ അത്തരമൊരു കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ച് നമുക്ക് പോകാനാവണം.
അങ്ങനെ വരുമ്പോൾ ആരുമായും തുറന്ന സംവാദത്തിന് പാർട്ടി തയ്യാറാണ്. പാർട്ടിയിലേക്ക് ഇങ്ങോട്ട് വരാൻ സന്നദ്ധമാകുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം, ഞങ്ങളുടെ ഈ അഭിപ്രായം നിങ്ങളൊന്ന് പരിഗണിക്കണം, നമുക്ക് ചർച്ച ചെയ്യാം. ഏത് പാർട്ടിയിൽ നിന്നും ആൾ വരുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം. ക്രിയാത്മകമായ ശരിയായ വിമർശനങ്ങൾ തുറന്ന മനസ്സോടെ ഉൾക്കൊള്ളും. ആർഎംബി വിട്ടെത്തിയവർക്ക് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു പി മോഹനൻ. ആർഎംബി വടകര ഏരിയ സെക്രട്ടറി കെ ലിനീഷ്, ഒഞ്ചിയം ഏരിയ കമ്മിറ്റി അംഗം ഇ പി രാജേഷ് എന്നിവരുൾപ്പെടെ 16 പേരാണ് രാജിവെച്ച് സി പി എമ്മിൽ ചേർന്നത്. തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞ പി മോഹനൻ ലക്ഷ്യമിടുന്നത് പ്രധാന നേതാക്കളെ തന്നെ. നമ്മൾ നേരത്തെ എല്ലാം ഒന്നിച്ചു നിന്നവരെ പല കാരണങ്ങൾ കൊണ്ട് അന്നത്തെ ഒരു സാഹചര്യത്തിൽ അകന്നു പോകാനിടയായി. അപ്പോൾ അവർ അവരുടെ ഒരു തറവാട്ടിലേക്ക് തിരിച്ചു വരുന്ന പോലെയല്ലേ തോന്നുള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. അതൊരു കുടുംബത്തിലുണ്ടായിട്ടുള്ള ഒരു ചെറിയ അസ്വാരസ്യം പോലെ അത് കണക്കാക്കിയാൽ മതി. തുടർഭരണം ലഭിച്ചിട്ടും വടകര കൈവിട്ടത് വീഴ്ചയായി തന്നെ സി പി എം വിലയിരുത്തിയിരുന്നു. പാർട്ടിക്ക് ക്ഷീണമുണ്ടായ മേഖലയിൽ സമ്മേളനകാലത്ത് ശക്തമായ തിരിച്ചുവരവിനൊരുങ്ങുകയാണ് സി പി എം. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ആർഎംബിയിലുണ്ടായ ഭിന്നത കൂടുതൽ നേതാക്കളെ തിരിച്ചുവരാൻ പ്രേരിപ്പിക്കുമെന്ന് പാർട്ടി കണക്കുകൂട്ടുന്നു. വടകര ഏരിയ സെക്രട്ടറി തന്നെ സി പി എമ്മിൽ തിരിച്ചെത്തിയതുയർത്തി സോഷ്യൽ മീഡിയ ക്യാമ്പയിനും ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ലിനീഷ് അടക്കമുള്ളവർ ആർഎംബി വിട്ടത് വ്യക്തിപരമായ വിഷയങ്ങളുടെ പേരിലാണെന്നാണ് നേതൃത്വത്തിന്റെ വിശദീകരണം. ന്യൂസ് 18 കോഴിക്കോട്. സി പി എം കോഴിക്കോട് സൌത്ത് ഏരിയ സമ്മേളനത്തിൽ പന്തീരങ്കാവ് യു എ പി എ വിഷയത്തിൽ പോലീസിനെതിരെ വിമർശനം. അലനെയും താഹയെയും മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് അറസ്റ്റ് ചെയ്ത നടപടി ശരിയായില്ലെന്ന് രണ്ട് ലോക്കൽ കമ്മിറ്റികളാണ് വിമർശനം ഉന്നയിച്ചത്. പന്തീരങ്കാവ് യു എ പി എ കേസ് കൈകാര്യം ചെയ്തതിൽ പോലീസിനെ വിമർശിച്ച് സി പി എം കോഴിക്കോട് സൌത്ത് ഏരിയ സമ്മേളനം. അലനെയും താഹയെയും അറസ്റ്റ് ചെയ്ത് യു എ പി എ ചുമത്തിയ നടപടി ശരിയായില്ലെന്ന് രണ്ട് ലോക്കൽ കമ്മിറ്റികളാണ് വിമർശനമുന്നയിച്ചത്. പോലീസിന് ഇക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചുവെന്നതിൻ്റെ തെളിവാണ് സുപ്രീം കോടതിയുടെ പരാമർശം. അലനും താഹയും പാർട്ടി കുടുംബാംഗങ്ങളാണ്. ആത്യന്തികമായി പാർട്ടിക്ക് നഷ്ടമാണുണ്ടായതെന്നും പ്രതിനിധികൾ വിമർശനമുന്നയിച്ചു. ഇരുവർക്കുമെതിരെയുള്ള പോലീസ് നടപടി ശരിയായില്ലെന്നും വിമർശനമുയർന്നു. വിഷയം പഠിക്കാതെ ധൃതിപ്പെട്ട് കേസെടുത്തത് പോലീസിന്റെ വീഴ്ചയാണെന്ന് സി പി എം പ്രതിനിധികൾ തന്നെ വിമർശനമുന്നയിക്കുമ്പോൾ സർക്കാരിനു നേരെയാണ് വിരൽ ചൂണ്ടുന്നത്. പോലീസിനെതിരെ വിമർശനമുന്നയിച്ചതല്ലാതെ തുടർ ചർച്ചകളൊന്നും ഉണ്ടായില്ല എന്നാണ് വിവരം. അലനും താഹയും അറസ്റ്റിലായപ്പോൾ പന്തീരങ്കാവ് ലോക്കൽ കമ്മിറ്റി തുടക്കത്തിൽ പോലീസ് നിലപാടിന് എതിരായിരുന്നു. ജില്ലാ കമ്മിറ്റി കണ്ണുരുട്ടുകയും മുഖ്യമന്ത്രിയുടെ പരാമർശം ചർച്ചയാവുകയും ചെയ്തതോടെ അവർ പിൻവാങ്ങി. താഹയുടെ വീട് നിൽക്കുന്ന പന്തീരങ്കാവിലെയും അലൻ്റെ പ്രദേശമായ പന്നിയങ്കരയിലെയും ലോക്കൽ കമ്മിറ്റികൾ ചർച്ചകളിൽ വിഷയമുന്നയിച്ചില്ല എന്നതാണ് ശ്രദ്ധേയം. സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിൽ മറുപടി പ്രസംഗം ഇന്നും തുടരും. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. മനോഹര കാഴ്ചയായി കണ്ണൂർ പരവൂരിലെ കാരക്കുണ്ട് വെള്ളച്ചാട്ടം. ദിവസേന ഒട്ടേറെ പേരാണ് ഇത് ആസ്വദിക്കാൻ എത്തുന്നത്. വേനൽ കടുക്കും വരെ ഈ കാഴ്ച ആസ്വദിക്കാം. പാറക്കെട്ടുകൾ ഇരിപ്പിടം പോലെയായതിനാൽ സഞ്ചാരികൾക്ക് വിശ്രമിക്കാനും സൗകര്യമുണ്ട്. വലിയ ശക്തിയില്ലാത്തതിനാൽ കുട്ടികൾക്ക് പോലും വെള്ളച്ചാട്ടത്തിലിറങ്ങാം. തൊട്ടടുത്തുവരെ വാഹനത്തിൽ എത്താനാകുമെന്നതും കാരക്കുണ്ടിന്റെ പ്രത്യേകതയാണ്. തളിപ്പുറമിൽ നിന്നും ചുടല വഴിയും മാതമംഗലത്തു നിന്നും പാണപ്പുഴ വഴിയും ഇവിടെ എത്താം. വിനോദസഞ്ചാരികളെ ആകർഷിക്കും വിധം വികസിപ്പിച്ചാൽ കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിൽ ഗ്രാമീണ ടൂറിസം മേഖലയ്ക്ക് വൻ കുതിപ്പാകും കാരക്കുണ്ട് സമ്മാനിക്കുക. ന്യൂസ് 18 തളിപ്പറമ്പ്. രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും തമ്മിലുള്ള അധികാര തർക്കം പരിഹരിക്കാൻ മന്ത്രിസഭാ പുനഃസംഘടന ഉടൻ ഉണ്ടായേക്കും. സച്ചിൻ പൈലറ്റിന്റെ വിശ്വസ്തരെ ഉൾപ്പെടുത്തിയാകും പുനഃസംഘടന. കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തിയ അശോക് ഗെഹ്ലോട്ടിനോട് വേഗത്തിൽ പുനഃസംഘടന നടത്താൻ പ്രിയങ്കാഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ നിർദ്ദേശം നൽകിയെന്നാണ് സൂചന. അതേസമയം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സച്ചിൻ പൈലറ്റിന് ഗുജറാത്തിന്റെ ചുമതല നൽകാനും ആലോചനയുണ്ട്. രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റുമായുള്ള അധികാര തർക്കം ഏറെ നാളായി പരിഹരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് സച്ചിൻ പൈലറ്റിന്റെ വിശ്വസ്തരെ ഉൾപ്പെടുത്തി മന്ത്രിസഭാ പുനഃസംഘടനാ ചർച്ചകൾ നടക്കുന്നത്. എന്നാൽ പുനഃസംഘടനാ ചർച്ചകൾ ആരംഭിച്ച് നാളുകൾ കഴിഞ്ഞെങ്കിലും അശോക് ഗെഹ്ലോട്ടിനെ അനുനയിപ്പിച്ച് കാര്യങ്ങൾ മുന്നോട്ടു കൊണ്ടുപോകാൻ ഹൈക്കമാൻഡിന് കഴിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തിയ ഗെഹ്ലോട്ട് കേന്ദ്ര നേതാക്കളുമായി ചർച്ച നടത്തി. തുടക്കം മുതൽ വഴങ്ങാതിരുന്ന അശോക് ഗെഹ്ലോട്ടിനെ അനുനയിപ്പിക്കാൻ നേതാക്കൾക്ക് കഴിഞ്ഞതായാണ് സൂചന. അങ്ങനെയെങ്കിൽ ഉടൻ തന്നെ രാജസ്ഥാൻ മന്ത്രിസഭാ വിപുലീകരണം ഉണ്ടാകും. അതേസമയം ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സച്ചിൻ പൈലറ്റിന് ഗുജറാത്തിന്റെ ചുമതല നൽകാനും ഹൈക്കമാൻഡ് ആലോചിക്കുന്നുണ്ട്.
എന്നാൽ അനുകൂലമായ നിലപാട് സച്ചിൻ പൈലറ്റ് ഇതുവരെ സ്വീകരിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ. കെ പി അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. ഹരിയാനയിലെ സോനിപത്തിൽ ജൂനിയർ ഗുസ്തി താരം നിഷാ ദഹിയും സഹോദരനും വെടിയേറ്റ് മരിച്ച കേസിലെ പ്രതികളുടെ അറസ്റ്റ് ഉടനുണ്ടായിരിക്കും. പരിശീലന കേന്ദ്രത്തിലെ കോച്ചും സുഹൃത്തുക്കളുമാണ് നിഷയ്ക്കും കുടുംബക്കും നേരെ വെടിയുതെന്ന് പോലീസ് പറഞ്ഞു. നാലംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. റോത്തക്കിലെ പി ജി ആശുപത്രിയിൽ ചികിത്സയിലുള്ള നിഷയുടെ അമ്മ അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. കോവിഡ് വാക്സിനേഷൻ വേഗത്തിലാക്കുന്നത് ചർച്ച ചെയ്യാൻ വീണ്ടും സംസ്ഥാനങ്ങളുടെ യോഗം വിളിച്ച കേന്ദ്ര സർക്കാർ. കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യയാണ് യോഗം വിളിച്ചത്. എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ആരോഗ്യമന്ത്രിമാർ രാവിലെ ചേരുന്ന യോഗത്തിൽ പങ്കെടുക്കും. വീടുകൾ തോറും വാക്സിൻ ക്യാമ്പയിൻ നടത്തുന്നത് സംബന്ധിച്ച മാർഗ്ഗനിർദ്ദേശങ്ങൾ മന്ത്രി യോഗത്തിൽ നൽകും. December 1 മുൻപായി രാജ്യത്തെ മുതിർന്ന പൌരന്മാർക്കെല്ലാം വാക്സിൻ ഉറപ്പാക്കാനും പരമാവധി പേർക്ക് രണ്ടാം വാക്സിൻ നൽകാനും നേരത്തെ വിളിച്ചു ചേർത്ത യോഗത്തിൽ മന്ത്രി സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. വാക്സിനേഷൻ കുറവുള്ള 12 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായും 40 ജില്ലാ കളക്ടർമാരുമായും പ്രധാനമന്ത്രി ഈ മാസം 3 ചർച്ച നടത്തിയിരുന്നു. രാജ്യത്ത് എല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടന്ന സഞ്ജീവിനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പെർട്ട് അപ്പോൾ 24/7 ഈ ദിവസത്തിൽ പങ്കാളികളാവുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevini എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കോവിഡ് വാക്സിൻ എടുക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും വിമുഖത നിൽക്കുന്ന പ്രദേശങ്ങൾ രാജ്യത്തുണ്ട്. ആളുകളെ വാക്സിനേഷന്റെ ആവശ്യകത ബോധ്യപ്പെടുത്താനും അവരെ ക്യാമ്പുകളിലേക്ക് എത്തിക്കാനും പല മാർഗങ്ങളും ആരോഗ്യ പ്രവർത്തകർ ആവിഷ്കരിക്കുന്നുണ്ട്. ബീഹാറിലെ പട്നയിൽ നറുക്കെടുപ്പും സമ്മാനങ്ങളുമാണ് കോവിഡ് വാക്സിനേഷൻ ബോധവൽക്കരണത്തിനായി ഒരുക്കിയത്. ബീഹാറിൽ രണ്ടാംഘട്ട വാക്സിനേഷൻ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ്. കൂടുതൽ ആളുകളെ ക്യാമ്പിലേക്ക് എത്തിക്കാനും വാക്സിൻ എടുപ്പിക്കാനുമായി ബോധവൽക്കരണത്തിനൊപ്പം ഒരു നറുക്കെടുപ്പ് കൂടി സംഘടിപ്പിച്ചിരിക്കുകയാണ് ആരോഗ്യ പ്രവർത്തകർ. നറുക്ക് കിട്ടുന്നവർക്കായി കാത്തിരിക്കുന്നത് ബൈക്കും ടിവിയും അടക്കമുള്ള സമ്മാനങ്ങൾ. നവംബർ സേ 26 നവംബർ തക് ജോ ലോക് സെക്കൻഡ് ഡോസ് ലേങ്കേ ഉൻ സഭി ലോഗോ കേ ലിയേ ഹം ലോഗോ നേ ലക്കി ഡ്രാ നിക്കാൽനേ കാ നിർണയ ലിയാ ഹൈ ഔർ ഉസ്മേ പ്രൈസ് ഹം ലോഗോ നേ ബഹുത് സാരേ രക്ഖാ ഹൈ. വാക്സിനേഷൻ ഡ്രൈവിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട രാജ്യത്തെ 10 നഗരങ്ങളിൽ ഒന്നായി കണക്കാക്കുന്നതാണ് പാട്ന. അതുകൂടി പരിഗണിച്ചാണ് സമ്മാനങ്ങളുമായി ആരോഗ്യ പ്രവർത്തകർ ജനങ്ങളിലേക്ക് എത്തുന്നത്. ജില്ലാ ഭരണകൂടം കെയർ ഇന്ത്യ എന്ന NGOയുമായി സഹകരിച്ചാണ് ഈ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നത്. വാക്സിൻ രണ്ടാം ഡോസ് എടുക്കുന്നവർക്കാണ് നറുക്കെടുപ്പിൽ പങ്കെടുക്കാൻ അവസരം. ആദ്യം കോവിൻ ആപ്പോ ആരോഗ്യ സേതു ആപ്പോ ഡൗൺലോഡ് ചെയ്യണം. പട്നയിലെ ക്യാമ്പുകളിൽ രണ്ടാം ഡോസിനായി ഈ മാസം 26 മുമ്പ് രജിസ്റ്റർ ചെയ്യുന്നവരെയാണ് നറുക്കെടുപ്പിൽ ഉൾപ്പെടുത്തുക. പിന്നീട് ക്യാമ്പുകളിലെത്തി വാക്സിനേഷൻ സ്വീകരിച്ച ശേഷം പേരും വിലാസവും ഫോൺ നമ്പരും പ്രത്യേക ഫോമിൽ പൂരിപ്പിച്ചു നൽകണം. 28 നറുക്കെടുപ്പ്. നറുക്കെടുപ്പിന്റെയും സമ്മാനങ്ങളുടെയും കാര്യം അറിഞ്ഞതോടെ രണ്ടാം ഡോസ് വാക്സിനായി രജിസ്റ്റർ ചെയ്യുന്നവരുടെ എണ്ണം കൂടിയെന്ന് പട്ന ജില്ലാ ഭരണകൂടം പറയുന്നു. ന്യൂസ് 18, പട്ന. വന്യജീവികളുടെ ഭക്ഷണരീതി മാറാൻ തുടങ്ങിയത് കൃഷി നശിപ്പിക്കുന്നതിന് പ്രധാന കാരണമാകുന്നുണ്ടെന്ന് വനംവകുപ്പിന്റെ വിലയിരുത്തൽ. കാർഷിക വിളകളുടെ രുചി അറിഞ്ഞത് ആനകളടക്കമുള്ള ജീവികൾ നാടിനടുത്ത പ്രദേശങ്ങളിൽ തമ്പടിക്കാൻ പ്രേരണ ആകുന്നു. കാട്ടിൽ ഭക്ഷണമില്ലാത്തതുകൊണ്ട് മാത്രമല്ല ആനയും കുരങ്ങുകളും കാട്ടുപന്നികളും അടക്കമുള്ള ജീവികൾ നാട്ടിലേക്ക് ഇറങ്ങാൻ കാരണമെന്നാണ് വനംവകുപ്പിന്റെ നിരീക്ഷണം. വാഴയും കപ്പയും അടക്കമുള്ള ഫലങ്ങളുടെ രുചി ഇഷ്ടമായതുകൂടി പ്രധാന കാരണമാണ്. അതിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാല് അതിങ്ങനെ പുറത്തു വന്ന് ഈ നല്ല ഭക്ഷണങ്ങൾ, അതായത് വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഈ കഴിച്ച് അതിന്റെ ആ ഒരു ടേസ്റ്റ് പിടിച്ചിട്ട് വീണ്ടും വരികയാണ്. കാടിന് അടുത്തുള്ള പ്രദേശങ്ങളിൽ മൃഗങ്ങളെ ആകർഷിക്കുന്ന തരത്തിലുള്ള വിളകൾ കൃഷി ചെയ്യുന്നത് ഒഴിവാക്കുകയാണ് അഭികാമ്യം. എന്നാൽ കർഷകരെ ഇതിനുവേണ്ടി നിർബന്ധിക്കാനാകില്ലെന്നും നിലമ്പൂർ നോർത്ത് മേഖല DFO. നമ്മളും കുറെ കൂടി ശ്രദ്ധിക്കാനുണ്ട്. അതായത് ഈ മൃഗങ്ങളെ ആകർഷിക്കുന്ന തരത്തിലുള്ള കൃഷി രീതികൾ ഇപ്പൊ നമ്മൾ നോക്കിയാലേ പല സ്ഥലത്ത് ചെല്ലുമ്പോഴും വാഴ കൃഷിയാണ് വളരെ വ്യാപകം. ഈ വാഴയൊക്കെ കണ്ടാല് ഇപ്പൊ
എല്ലാവരും ആനയെ പോലത്തെ മൃഗങ്ങൾ സ്വാഭാവികമായിട്ടും വരും, അത് കഴിക്കാനായിട്ട് നോക്കും. പക്ഷെ കഴിച്ചു കഴിയുമ്പോഴേക്ക് പിന്നെ വലിയ ഇഷ്യൂ ആണ്. ഇത് ഒരു പരസ്പര ധാരണയിലൂടെ തന്നെ ഇത് പോകാൻ പറ്റുള്ളൂ ഇത്രയും പദ്ധതികൾ. മുൻപ് കർഷകർ മൃഗങ്ങളെ ആകർഷിക്കാത്ത വിളകളായിരുന്നു കൃഷി ചെയ്തിരുന്നത്. ഇപ്പോഴും ഉൾക്കാട്ടിൽ കൃഷി ചെയ്യുന്ന ആദിവാസികളുടെ വിളകൾ വന്യജീവികൾ നശിപ്പിക്കുന്നില്ല. കാട്ടിനുള്ളില് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചാൽ വാണിയമ്പുഴ കാടുകളിലും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ട്രൈബൽസ് ആദിവാസികൾ കാലാകാലങ്ങളായിട്ട് ജീവിക്കുന്നുണ്ട്. അവരോട് ഇന്ന് പുറത്തു കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ പലതവണ ശ്രമിച്ചിട്ടും അവർ തയ്യാറല്ല. അവരവിടുന്ന് എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവർ തയ്യാറല്ല, അവർ തയ്യാറല്ല. അപ്പം ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ അവർ മഞ്ഞൾ അതുപോലെ തന്നെ അതായത് ഇങ്ങനെ വന്യമൃഗങ്ങൾ നശിപ്പിക്കാത്ത കുറേ തരത്തിലുള്ള കൃഷികളാണ് അവരിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ. വന്യജീവികൾ നശിപ്പിക്കുന്ന വിളകൾക്ക് വനം വകുപ്പ് ന്യായമായ നഷ്ടപരിഹാരം നൽകുന്നുണ്ട്. പക്ഷേ കൃഷിനാശം തുടരുന്ന സാഹചര്യത്തിലാണ് വനമേഖലയോട് ചേർന്ന പ്രദേശങ്ങൾ വില കൊടുത്ത് വാങ്ങാൻ സർക്കാർ ആലോചിക്കുന്നത്. ന്യൂസ് 18 മലപ്പുറം. കേരള സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജുകളിൽ കോവിഡ് ബാധയെ തുടർന്ന് പ്രത്യേക പരീക്ഷ എഴുതിയ ബിരുദ വിദ്യാർത്ഥികളുടെ ഉപരിപഠനം പ്രതിസന്ധിയിൽ. പ്രത്യേകമായി നടത്തിയ പരീക്ഷയുടെ ഫലം പുറത്തു വന്നതിന് മുൻപ് തന്നെ ബിരുദാനന്തര ബിരുദ കോഴ്സുകൾക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി കഴിഞ്ഞതാണ് വിദ്യാർത്ഥികളെ പ്രതിസന്ധിയിലാക്കിയത്. സർവകലാശാലയ്ക്കും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനും പരാതികൾ നൽകിയിട്ടും നടപടിയില്ലെന്നും ആക്ഷേപമുണ്ട്. ആലപ്പുഴ സ്വദേശിയായ ആഷ്ണ സെബാസ്റ്റ്യൻ സെന്റ് ജോസഫ് വിമൻസ് കോളേജിലാണ് BSc ബോട്ടണി പഠനം പൂർത്തിയാക്കിയത്. കോവിഡ് സ്ഥിരീകരിച്ചതിനാൽ കഴിഞ്ഞ June 28 ആരംഭിച്ച പരീക്ഷകൾ ആഷ്ണയ്ക്ക് എഴുതാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് കോവിഡ് ബാധിതരായ വിദ്യാർത്ഥികൾക്കായി സർവകലാശാല നടത്തിയ പ്രത്യേക പരീക്ഷ എഴുതി. ഇതിന്റെ ഫലം പുറത്തുവന്നത് കഴിഞ്ഞ മാസം 30 അപ്പോഴേക്കും ബിരുദാനന്തര ബിരുദത്തിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി കഴിഞ്ഞിരുന്നു. 2 അലോട്ട്മെന്റുകളും പൂർത്തിയായിട്ടുണ്ട്. 85% മാർക്ക് നേടി വിജയിച്ച ആഷ്ണ ഉന്നത പഠനത്തിന് അവസരം ലഭിക്കാതെ ബുദ്ധിമുട്ടുകയാണ്. എക്സാം കഴിഞ്ഞ് പിന്നെ റിസൾട്ട് വരുന്നത് October 30 റിസൾട്ട് അവർ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോഴേക്കും എല്ലാ BEd ആണെങ്കിലും PG കോഴ്സസിന്റെ ആണെങ്കിലും എല്ലാത്തിന്റെ അഡ്മിഷനും അലോട്ട്മെന്റും എല്ലാം ഫസ്റ്റ് അലോട്ട്മെന്റ് വരെ ആയപ്പോഴാണ് എന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ BEd പോകാൻ പറ്റുന്നില്ല, PG പോകാൻ പറ്റുന്നില്ല, വേറെ ഏതെങ്കിലും ഡിപ്ലോമ കോഴ്സിനാണെങ്കിലും എന്താണെങ്കിലും ഗവൺമെന്റിന്റെ എല്ലാം ക്ലോസ് ചെയ്ത്. ഇനി പഠിക്കണമെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ഫീസ് കൊടുത്ത് പഠിക്കണം, അങ്ങനെ പറ്റത്തുള്ളൂ. അപ്പൊ യൂണിവേഴ്സിറ്റി നമ്മൾ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ബിരുദാനന്തര ബിരുദ കോഴ്സുകൾക്ക് അപേക്ഷ നൽകാൻ ഒരു ദിവസമെങ്കിലും അനുവദിക്കണമെന്നാണ് ആവശ്യം. ഇക്കാര്യം ഉന്നയിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും കേരള സർവകലാശാലയ്ക്കും പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായിട്ടില്ല. PV രഞ്ജിത്തിനൊപ്പം SS ശരൺ, News 18 തിരുവനന്തപുരം. സർക്കാരിൽ നിന്ന് കിട്ടാനുള്ള കുടിശ്ശിക ലഭിച്ചില്ലെങ്കിൽ ജോലികൾ നിർത്തിവെക്കാൻ ഒരുങ്ങി ഗവൺമെന്റ് കോൺട്രാക്ടർമാരുടെ സംഘടന. വിലക്കയറ്റവും മാറിയ സാഹചര്യങ്ങളും കണക്കിലെടുത്താണ് നിർമ്മാണ ചെലവ് വർദ്ധിപ്പിച്ച് നൽകണമെന്നും ചെറുകിട കരാറുകാരെ കൂടി സർക്കാർ പരിഗണിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നത്. സൊസൈറ്റികൾ മുഖേനയുള്ള നിർമ്മാണ സംഘങ്ങൾക്കാണ് സർക്കാർ ഇപ്പോൾ മുൻഗണന നൽകുന്നത്. ടെൻഡർ നടപടികളിൽ പോലും വിട്ടുവീഴ്ച നൽകുന്നു. നിർമ്മാണ സാമഗ്രികളുടെ വില ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിലും സർക്കാരിൽ നിന്ന് ലഭിക്കാനുള്ള തുക പോലും കിട്ടുന്നില്ല. നിലനിൽപ്പ് തന്നെ ചോദ്യമായി ഉയരുന്ന സാഹചര്യത്തിലാണ് സമരപ്രഖ്യാപനമെന്ന് ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ പറയുന്നു. December 1 എല്ലാ പണികളും നിർത്തിവെക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ സമരം ആരംഭിച്ചിട്ടുള്ളത്. അത് പിന്മാറണമെങ്കിൽ എന്ത് വേണം? ഇതിന് പിന്മാറണമെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വില കുടിശ്ശിക കൊടുക്കണം, പിന്നെ വിലവർദ്ധനവിന് എന്തെങ്കിലും ഒരു കടിഞ്ഞാണിടണം. 2016 കണക്കനുസരിച്ചാണ് ഇപ്പോഴും വില നിശ്ചയിക്കുന്നതിലെ മാനദണ്ഡം അഥവാ DSR ഉള്ളത്. നിർമ്മാണ സാമഗ്രികളുടെ വില അനുദിനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇത് കാലോചിതമായി പരിഷ്കരിക്കണമെന്നും ആവശ്യമുണ്ട്. ഈ രാജ്യത്തെ മൊത്തം വർക്കുകളുടെ 50% സൊസൈറ്റി പ്രിവിലേജോടുകൂടി കൊണ്ടുപോവുകയാണ്. ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഈ മേഖലയിൽ പണിയെടുക്കുന്ന ബാക്കിയുള്ള കോൺട്രാക്ടേഴ്സ് അവരും തൊഴിലെടുക്കുന്നത് മറ്റു തൊഴിലിനെ പോലൊരു തൊഴിലെടുക്കുന്ന വിഭാഗമാണ്. അവർക്കൊരു പ്രിവിലേജുമില്ല. അവരെ മറ്റവരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം 10% പ്രിവിലേജ്. അതോടൊപ്പം വലിയ വർക്കുകളാണെങ്കിൽ ടെൻഡർ തന്നെ വേവ് ചെയ്തിട്ട് അവർക്ക് പണി കൊടുക്കുകയാണ്. ബാക്കിയുള്ള പണികൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. December 1 തന്നെ കുടിശ്ശികടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാർ അനുകൂല സമീപനം കൈക്കൊള്ളും എന്ന പ്രതീക്ഷയിലാണിവർ. News 18 മലപ്പുറം. പ്ലൈവുഡ് കൊണ്ട് മറച്ച വീട്ടിൽ ഓട്ടിസം ബാധിച്ച മകളുമായി ഒരു കുടുംബം. കൊല്ലം എഴുകോണിലാണ് നൊമ്പരത്തിന്റെ ഈ കാഴ്ച. ലൈഫ് പദ്ധതി ഓരോ തവണയും ഉൾപ്പെടുത്താമെന്ന ഉറപ്പല്ലാതെ അടച്ചുറപ്പുള്ള വീട് ഇതുവരെയും ഇവർക്ക് ലഭിച്ചിട്ടില്ല. ഒന്ന് പിടിച്ചാൽ തന്നെ ഇങ്ങനെ ഈ ആടുന്നത് ഒരു വീടിൻ്റെ ചുമരാണ്. എഴുകോൺ പഞ്ചായത്ത് 11 രമണനും കുടുംബവും കഴിഞ്ഞ 9 കഴിയുന്നത് ഇങ്ങനെ ഒരു സംവിധാനത്തിലാണ്. ഓരോ മഴക്കാലം കഴിയുമ്പോഴും പ്ലൈവുഡ് ദ്രവിച്ച് നശിക്കും. പുതിയ പ്ലൈവുഡ് അടിക്കുക,
കൂലിവേലക്കാരനായ രമണനെ സംബന്ധിച്ച് എടുത്താൽ പൊങ്ങാത്ത ഭാരമാണ്. ഓരോ മഴയിലും അന്തിയുറങ്ങുന്നത് ഭയപ്പാടോടെ, മഴ കനത്താൽ അയൽ വീടുകളിൽ അഭയം തേടും, ശക്തമായൊരു കാറ്റുമതി കുടിലുപോലുമില്ലാതാക്കി ഈ ജീവിതങ്ങളെ നിരാശ്രയത്വത്തിലേക്ക് പറത്തിക്കളയാൻ 2017 മുതൽ ലൈഫ് പദ്ധതിയിൽ അപേക്ഷിക്കുന്നു. ഇവർക്ക് അർഹതയില്ലെന്നാണ് ചിലരുടെ കണ്ടെത്തൽ. ഞാൻ 9 വർഷമായിട്ട് വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ലൈഫിൽ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപേക്ഷകൾ വീടിൻ്റെ കാര്യത്തിനെ പറ്റി. അത് ഇതേവരെയാണെങ്കിലും ഈ 9 വർഷവും ആരും വന്ന് നോക്കിയിട്ടോ കാണിയോ കേൾക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപേക്ഷകൾക്ക് എല്ലാം ലൈഫിലേയും 17 മുതലാണ് കൊടുത്തിരുന്നത്. അത് ഇതേവരെ അവിടെ ചെന്ന് ഓഫീസിൽ അന്വേഷിക്കുമ്പോൾ ഇവർ പറയുന്നത് ലൈഫിൽ ഇതേവരെ ലിസ്റ്റുകളൊന്നും ആർക്കും വന്നിട്ടില്ലെന്ന്. പാചകത്തിനും കഴിക്കാനും ഉറങ്ങാനുമൊക്കെയായി വീടിനുള്ളിൽ രണ്ടായി പകുത്തെടുത്ത ഭാഗങ്ങൾ കാഴ്ചയിലും രൂപത്തിലും അങ്ങനെ അല്ലാത്തതിനാൽ മുറികളെന്ന വാക്ക് ഈ വാർത്തയിൽ മനഃപൂർവ്വം ഉപയോഗിക്കാത്തതാണ്. നാട്ടുകാരും ഒരുപാട് വാതിലിൽ മുട്ടിനോക്കി ഇവരുടെ അവസ്ഥയൊന്ന് പരിഹരിക്കാൻ. ലൈഫിൻ്റെ ആദ്യം ഈ റിപ്പോർട്ട് കൊടുത്തപ്പോൾ തന്നെ ഫസ്റ്റിലെ കൊടുത്തതാണ് ഇവരുടെ പേര്. എന്നിട്ട് ഇതുവരെയും അതിന് ഈ 17 കൊടുത്തതാണ്. എന്നിട്ട് ഇത്രയും വർഷമായണക്കെയും ഇതിന് മേളിലൊരു അന്വേഷണവും ഉണ്ടായിട്ടില്ല. നമ്മൾ ചെന്ന് അന്വേഷിക്കുമ്പോഴെല്ലാം വീട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവരെ സമാധാനിപ്പിച്ച് വിടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഏതൊരു പരിപാടിയിൽ പങ്കെടുത്താലും നമ്മൾ വാദിക്കുന്നത് ഈ ഒരു വീടിന് വേണ്ടിയിട്ടാണ്. ഈ വാർഡിൽ ഇതുപോലൊരു വീട് ഈ പ്രദേശത്തെങ്ങും കാണാനില്ല. അടുത്ത മാസം പ്രസിദ്ധീകരിക്കാൻ പോകുന്ന ലൈഫ് മിഷൻ പട്ടികയിലും ഇവരുടെ പേരില്ലെന്നാണ് വിവരം. ഈ വന്ന സുഗതിയ പൂമിയുമില്ലാതെ മാനസ സരസിലുണ്ട്. ഷിജു ചവറയ്ക്കൊപ്പം വി വിനോദ്, ന്യൂസ് 18, കൊല്ലം. ഒറ്റ ദിവസം കൊണ്ടല്ല വിജയം യാഥാർത്ഥ്യമാകുന്നത്. നിശ്ചയദാർഢ്യത്തോടെ നടത്തുന്ന മുന്നേറ്റങ്ങളുടെ അന്തിമ ഫലമാണ് വിജയം. ഇന്ത്യയിലെ ധവള വിപ്ലവം അതിന്റെ ഉദാഹരണമാണ്. ധവള വിപ്ലവത്തിന് നാന്ദി കുറിച്ച് ഗുജറാത്തിലെ 2 ഗ്രാമങ്ങളിൽ തുടക്കമിട്ട അമുൽ 75 പിന്നിടുകയാണ്. അമുൽ പിന്നിട്ട വഴികളെക്കുറിച്ചറിയാം. രണ്ടായിരത്തി 2017 രാജ്യത്തെ എല്ലാവർക്കും 12 ആധാർ നമ്പർ നടപ്പിലായ ചരിത്രപരമായ ചുവടുവയ്പുണ്ടായത് ആ വർഷത്തെ അമുൽ പരസ്യം ആധാർ അടിസ്ഥാനമാക്കിയായിരുന്നു. ഒരു കൈയിൽ ആധാർ കാർഡും മറുകൈയിൽ അമുൽ ബട്ടറുമായി നിൽക്കുന്ന അമുൽ ഗേളായിരുന്നു പരസ്യത്തിൽ. അമുൽ ബട്ടർ എല്ലായിടത്തും ലഭ്യം എന്ന സന്ദേശവും ഈ പരസ്യത്തിലൂടെ അമുൽ നൽകി. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം.news.com.